മണ്ണിനെ സ്നേഹിച്ച മണ്ണ് തിരിച്ച് നമ്മളെ സ്നേഹിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് നോക്കുമ്പോ ഉണ്ടല്ലോ, ഓ എന്തൊരു ഒരു ആത്മവിശ്വാസമാണ് നമ്മള്. കൃഷി ചെയ്യാനും ചെടികളെ പരിപാലിക്കാനും സ്ഥലമില്ല, സമയമില്ല എന്ന് പരാതി പറയുന്നവർക്ക് ഒരു പ്രചോദനമാണ് നാസർ നസീമ ദമ്പതികൾ. ഇരുവരും ചേർന്ന് നടത്തുന്ന ഫാസ്റ്റ്ഫുഡ് ഷോപ്പിലെ തിരക്കുകൾക്കിടയിലാണ് ഈ ചെടി പരിപാലനവും കൃഷിപ്പണികളും എല്ലാം ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല സ്വദേശികളായ ഇവർ പച്ചക്കറി കൃഷിയും പഴച്ചെടികളും പൂന്തോട്ടവും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടുള്ളൂ. ഈ ഒരു വർഷത്തിൻ്റെ കാണുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ചെടികളോട് താല്പര്യം, എനിക്ക് പച്ചക്കറിയോട് താല്പര്യം, മറ്റുള്ള വളകളോടാണ് എനിക്ക് താല്പര്യം കൂടുതൽ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ഏകദേശം ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കാൻ വരുന്നതിന് മുമ്പായിട്ട്, ഈ ചെടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്കൊരു ഫാസ്റ്റ് ഫുഡിൻ്റെ കട മൈത്രയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ജോലിയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ പ്രവർത്തനമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇടയ്ക്കുള്ള സമയം കിട്ടുന്ന സമയത്തിനാണ് ഞങ്ങൾ ചെടിയൊക്കെ പരിപാലിക്കുന്നത്. പിന്നെ അത്യാവശ്യം ചെടിയോട് വളരെ താല്പര്യമാണ്. പിന്നെ കടയിലാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വിശിഷ്ടാതിഥികളും മറ്റുള്ളവരുമൊക്കെ വന്ന് ഫുഡിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് അവർക്ക് എപ്പോഴും പറയാനുള്ളത്. ആ കൂട്ടത്തിൽ അതിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ, സാധനങ്ങൾ എല്ലാം ഇട്ട് ഞങ്ങൾ പച്ചക്കറി ഉണ്ടാക്കി, പിന്നെ ചെടികളുണ്ടാക്കി, അങ്ങനെ ഈ ചെടിക്കൊക്കെ വേണ്ടുന്ന വളങ്ങൾ ഞങ്ങൾ അതിൽ നിന്നാണ്, അതിൻ്റെ വേസ്റ്റിൽ നിന്നാണ് കൂടുതലും വളങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ചോളം എന്ന് പറഞ്ഞാൽ രണ്ട് സൈസ് ചോളമാണ് ഇവിടെ നിൽക്കുന്നത്. ഒരെണ്ണം സീപ്റ്റി ചോളമാണ്. ഇത് ഒരു ചോളം നമ്മൾ പൊടിയായിട്ടുണ്ടാക്കി കുട്ടികൾക്കൊക്കെ കുറുക്കാൻ കൊടുക്കുന്നത് നമ്മൾ കഴിക്കുന്ന സൈസ് ചോളം ഇല്ലേ, അതുപോലത്തെ ചോളമാണ് ഇത്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരമാണ് ഈ ചോളം. ചോളം നമ്മളൊരു 3 മാസമാകുമ്പോൾ ഇത് ഈ വിളവാകണം. ഈ വിളവാകുമ്പോൾ, ഈ വിളവ് വരുമ്പോൾ നമ്മൾ ഈ സാധനം ഇങ്ങനെ പൊളിച്ച് മാറ്റണം. ഇതിനൊരു 5-6 ലെയറ് സാധനമുണ്ട്. ഇതിങ്ങനെ നമ്മൾ പൊളിച്ച് മാറ്റിയിട്ട് ഇതൊന്ന് വെയിൽ കൊള്ളിക്കണം. അല്ലാതെയും നമുക്കിത് ഒന്ന് പഴുക്കാൻ വെച്ചാൽ റെഡിയാകും. ഇപ്പം ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. പൊളിച്ചു കഴിയുമ്പോൾ അത് ഇങ്ങനെയാണ് അതിൻ്റെ ചോളം ഇരിക്കുന്നത്. കണ്ട, ഇത് നമുക്ക് അത്യാവശ്യം വെറുതെ ഇത് ഇടൽക്കുട്ടത്തി വെച്ച് പുഴുങ്ങിയിട്ടാണെങ്കിലും വെറുതെ എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. അല്ലാതെ തന്നെയാണെങ്കിൽ ഇത് ഇങ്ങനെ അടത്തി വെയിൽ ഒന്ന് വെയിൽ വിളമ്പോൾ ഇത് അടന്നടന്ന് വരും. ഇത് അടന്നടന്ന് വരുമ്പോൾ നമ്മളത് ഉണക്കി റെഡിയാക്കി ഒരു 3 വെയിലും ഉള്ളുമ്പം ഇത് റെഡിയായി വരും. റെഡിയായി വരുമ്പോൾ നമ്മളത് ഇതിങ്ങനെ പൊടിച്ചെടുക്കുന്ന പൊടിയാണ് ഇത്. ഇതൊരു 5 ചോളത്തിൻ്റെ പൊടിയാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് വെറുതെ ആണെങ്കിലും പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും വാരി തിന്നാൻ പറ്റിയ ഒരു സാധനമാണിത്. ഇതാണ് ഇതിൻ്റെ ചോളം. ഇത് ഇതിൻ്റെ ചെറുതിലേ തന്നെ നമുക്ക് വേവിച്ചും കഴിക്കാം, അല്ലാതെ ഇത് ഉണക്കി പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് ഉണക്കി പൊടിച്ചെടുത്താൽ പുട്ടുണ്ടാക്കാം, അടയുണ്ടാക്കാം, കുറുക്കുണ്ടാക്കാം, അങ്ങനെ പല ഐറ്റംസും ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് വെറുതെ ആണെങ്കിലും കഴിക്കാം, ദേ പച്ചയോടും കഴിക്കാം, ഇങ്ങനെ ഇരിക്കും ഇത്. ദേ ഇവർക്കൊക്കെ കഴിക്കാം, ഒന്ന് എല്ലാവരും ഒന്ന് കഴിച്ചു നോക്ക്, എല്ലാവർക്കും കഴിക്കാം. പിന്നെ ഇത് എലന്തപ്പഴം. ഇത് ഇഷ്ടംപോലെ ഈ റോഡ് സൈഡിലൊക്കെ എളന്തപ്പഴം എന്നും പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു ഇതാണ്. അതിപ്പോൾ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. ഇതിൻ്റെ വളം ആണ് ഈ മുട്ടത്തോട്, ഇങ്ങനെയുള്ള ഇതൊക്കെ. ഇത് അബിയു, ഇത് ഒരുപാട് പടർന്ന് പന്തലിക്കുന്ന ഒരു സൈസ് സാധനമാണ്. അത് ഇഷ്ടംപോലെ കായുണ്ട്. വിപണി നല്ല മാർക്കറ്റ്, വിപണിയിലൊക്കെ 600-700 രൂപ മാർക്കറ്റ് വില നിൽക്കുന്ന സാധനങ്ങളാണ്. ഇനി അത്യാവശ്യം വരുന്ന സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതൊരു നഴ്സറി പോലെ തുടങ്ങാനുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങൾ അത്യാവശ്യം ഇതൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മുന്നോടിയായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതാണ് പിന്നെ സൂപ്പർ എർലി പ്ലാവ്. സൂപ്പർ എർലി പ്ലാവ് എന്ന് പറഞ്ഞാൽ ഇത് തണ്ടിൽ തന്നെ കായ്ക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇതിപ്പോൾ ഇനി ഇതൊരു 6 മാസമായതാണ്. ഒരു 6 മാസം കൂടെ കഴിയുമ്പോൾ കായ്ക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഇപ്പം നിപ്പ്. ഇതൊക്കെ തമ്മിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സപ്പോട്ടയൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സപ്പോട്ട കായ്ക്കുന്നതാണ്. ഇത് വന്നൊരു വെച്ചിട്ട് ഏതാണ്ട് ഒരു 3-4 മാസം പോലും ആയില്ല. അതിനാവശ്യം പോലെ സപ്പോട്ടയും, ഇഷ്ടം പോലെ സപ്പോർട്ടിക്കാൻ ഇതിലുണ്ടാകുന്നു. ഇതൊരു 3 മാസമായുള്ളൂ വെച്ചിട്ട്. വേണ്ട, ഒരു തൈ നമ്മൾ മേടിച്ച് വെച്ചിട്ട് നമ്മൾ പരിപാലിച്ചെടുക്കുന്ന വേണ്ട. ഇതിലൊക്കെ ഇഷ്ടംപോലെ സപ്പോർട്ട്, ഇതെല്ലാം നമ്മുടെ ഒരു ടൈം പാസ് ചെയ്താനുള്ള സമയം കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ പേര മേടിച്ചിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പേരൊക്കെ ഉണ്ടായി. ഇതെല്ലാം നമ്മളിത് കൊണ്ടുവന്ന ഒരു തൈയാണ് വെച്ചത്. അപ്പം നമ്മുടെ വളപ്രയോഗത്തിൻ്റെയാണ്, നമ്മളെ നാച്ചുറലായിട്ടുള്ള വളത്തിൻ്റെയാണ് ഇതൊക്കെ ഇങ്ങനെ വരാൻ കാരണം. നമുക്ക് മാങ്കോസ്റ്റിൻ ഇവിടെ മാങ്കോസ്റ്റിനൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 35 വർഷം ഞാൻ കൺസ്ട്രക്ഷൻ വർക്കായിരുന്നു.
ഏഴ് വർഷമായിട്ട് തട്ടുകട ഞങ്ങൾ ഞാനും ഭാര്യയും കൂടെ തട്ടുകട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി വൈകുന്നേരം 4 മണിക്ക് ഓപ്പൺ ചെയ്യുന്ന തട്ടുകട രാത്രി 12 മണി 1 മണിയാകുമ്പോഴേ ക്ലോസ് ചെയ്യുള്ളൂ. പിന്നെ ഞങ്ങൾ വന്ന് കടന്നു കഴിഞ്ഞാൽ ഞാൻ രാവിലെ 6:30 എഴുന്നേക്കും. എഴുന്നേറ്റതിന് ശേഷം കുറച്ച് നേരം വൈഫിനെ സഹായിച്ചിട്ട് മാർക്കറ്റിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഈ കൃഷിയുടെ പരിപാടിയിലോട്ട് ഇറങ്ങുന്നത്. എന്നെ സഹായിക്കാൻ ജോലി അടുക്കളയിലെ പരിപാടി കഴിഞ്ഞിട്ട് കട്ടൊക്കെ സഹായിക്കാനായിട്ട് എൻ്റെ വൈഫ് കൂട്ടത്തിൽ നിൽക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി ഈ കൃഷിയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളാണ് ഞങ്ങൾ ഇനിയും മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കപ്പയൊക്കെ എന്ന് പറഞ്ഞാൽ കപ്പയ്ക്കൊക്കെ വെറും കോഴിവളം മാത്രമാണ് ഇടുന്നത്. കപ്പ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു 8 മാസമായപ്പോൾ തന്നെ കപ്പ പറിച്ചിട്ട് ഇഷ്ടംപോലെ കപ്പയായിരുന്നു. കപ്പയ്ക്ക് പ്രത്യേകിച്ച് ഒരു വളവും വേണ്ട. നമ്മൾ കോഴിവളം ഇട്ട് കപ്പക്കമ്പ് റെഡിയാക്കി എടുത്ത്, പക്ഷെ ഇത്രയും ഇതായിട്ടിപ്പോൾ ഇതിപ്പോൾ 4 മാസമായ കപ്പയാണ് ഈ നിൽക്കുന്നത്. ഇനിയും ഇത് ഈ വളരാനും ഉണ്ട്. കപ്പ പറിക്കാനും ആകുമ്പോൾ നല്ല ഇതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കൊരു 100-125 കിലോ കപ്പയെങ്കിലും ഈ ഇത്രയും സ്ഥലത്തു നിന്നുള്ളതിന് ഞങ്ങൾക്ക് കപ്പ കിട്ടി. അങ്ങനെ അതൊരു രീതിയിലാണ് പോകുന്നത്. ഈ ഉള്ള സ്ഥലത്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ബാക്കി ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാ കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ സ്ഥലമല്ല, ഇത് ഞങ്ങൾക്ക് ഞങ്ങളെ സ്ഥലം വാങ്ങിച്ച ആളുടെ സ്ഥലമാണ്. 50 വർഷമായിട്ട് ഇത് തരിശു കിടന്ന സ്ഥലമാണ്, കാട് കയറി കിടന്ന സ്ഥലമാണ്. ഇത് ഞാൻ മൊത്തം വെട്ടി 1 മാസം കൊണ്ട് വെട്ടിത്തെളിച്ചെടുത്താണ്. വെട്ടിത്തെളിച്ചെടുത്തിട്ട് ട്രാക്ടർ വെച്ച് ഉഴുതിട്ടാണ് ഇപ്പം ഈ പരുവത്തിലാക്കി നിർത്തിയിരിക്കുന്നത്. മണ്ണിൽ നമ്മൾ മണ്ണിനെ സ്നേഹിച്ചാൽ തിരിച്ചും മണ്ണ് സ്നേഹിക്കുക എന്നുള്ളത് സത്യമായ കാര്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്നത്. സമയമില്ലെങ്കിൽ നമ്മൾക്ക് ജസ്റ്റ് വെറുതെ കിടന്ന് വേസ്റ്റാക്കി കളയുന്ന സമയം ഉപയോഗിച്ചാൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്തെടുക്കാം. വിഷയില്ലാത്ത പച്ചക്കറിയാണെങ്കിലും കപ്പയാണെങ്കിലും ഏതാണെങ്കിലും ഏത് വിളവാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് വീട്ടിൽ വരാൻ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. പിന്നെ എന്ത് ചെയ്യാനും നമുക്ക് അത്യാവശ്യം വേണ്ട, ഇത് ചെയ്യാനുള്ളൊരു മനസ്സാണ്. മനസ്സില്ലെങ്കിൽ മടിയായി പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു ഇച്ചിരി സമയം നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് കിടന്നാൽ വാസം പറഞ്ഞാൽ എവിടെയെങ്കിലും ഇരുന്നാലാ കിടന്നാലാ നമുക്ക് ആ സമയം മിസ്സായി പോകുന്നെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്താണെന്നറിയാമോ, ഉടനെ പോയി ഒരു ചെടിയുടെ അടുത്താണെങ്കിലും ഒന്നിനാണെങ്കിലും നമുക്കൊരു പരിപാലനം പോലെ ഇങ്ങനെയൊന്ന് തൊടുകയും ഒരു കള പറിക്കുമ്പോഴൊക്കെ മനസ്സിന് തന്നെ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. എനിക്കെന്ന് പറഞ്ഞാൽ ഈ ചെടിയൊക്കെ വെച്ചപ്പോൾ തന്നെ മനസ്സിന് വളരെയേറെ സന്തോഷം കിട്ടിയ ഒരു സമയമാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആകപ്പാട് വളരെ ബുദ്ധിമുട്ടി തട്ടുകടയിൽനിന്നൊക്കെ വന്നിട്ട് ആകപ്പാട് ഒരു ടയർഡായിട്ട് വരുന്ന സമയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വന്ന് കിടന്ന് ഉറങ്ങി വെച്ചൊക്കെ വന്ന് ഇതൊക്കെ ഒന്നും ചെയ്യാതിരുന്നപ്പോൾ എപ്പോഴും ക്ഷീണങ്ങളായിരുന്നു. ഇപ്പോൾ വാസ്തവം പറയുന്നത് നമുക്ക് യാതൊരു ക്ഷീണമില്ല. ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ക്ഷീണം വന്ന് നമ്മളൊരിച്ചിരി കിടന്നാൽ ഇത് കാണുമ്പോൾ നമ്മൾ താനെ എഴുന്നേക്കും. അതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് അങ്ങനെ തന്നെ ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. ഈ 2 ലോക്ക്ഡൗണും ശരിക്കും പ്രയോജനപ്പെട്ടത് ഞങ്ങൾക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒരു വെള്ളവും ഇല്ല, തരിശുഭൂമിയായിട്ട് ഭയങ്കര കാടും കയറി കിടക്കിയായിരുന്നു. ഞങ്ങൾക്ക് കട തുറക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ മമ്മട്ടി എടുത്ത് ഇവിടെ ഇറങ്ങി ഇവിടെ എല്ലാം വെട്ടിക്കിളച്ച് അരീപ്പറമ്പത്തി എന്ന് കുറച്ച് കപ്പക്കമ്പ് മേടിച്ച് ഞങ്ങൾ തുടങ്ങി. ആ തുടക്കം ഞങ്ങൾക്ക് നല്ല ഒരു പ്രയോജനമായ രീതിയായിട്ടാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. അന്നേ നാൾ മുതൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഇതിൽ അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത അനുഭവം കിട്ടും, പക്ഷേ അതിലേറെ സന്തോഷമാണ് ഇതിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ. ദൂരത്തു നിന്ന് നമ്മൾ ഒരു യാത്ര പോയിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഓ എന്തൊരു ഒരു ആത്മവിശ്വാസമാണ്. നമ്മളിൽ നിന്ന് തന്നെ ഇത് ഉണ്ടായെന്ന് ഓർക്കുമ്പോൾ 5-10 പാക്കറ്റ് പയറും തയ്യ ഇക്കോ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് അന്നേരം തന്നെ ഇക്കാ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ വെച്ച്. ഇതിലിപ്പോൾ ആവശ്യത്തിലേറെ പയറാണ് കണ്ടോ, ഇഷ്ടംപോലെ പയറുണ്ടായി വരികയാണ്. ഒരുപാട് പയറാണ്, അത് ഇടവളയായിട്ടാണ് വെച്ചിരിക്കുന്നത്. കൃഷിയായിട്ടാണ് ഇപ്പോൾ വെണ്ട ചെയ്തിരിക്കുന്നത്. വെണ്ടയുടെ ഏകദേശം തീരാറായി കൃഷി, അതിൻ്റെ വിളവെടുപ്പ് തീരാറായിട്ട്. ഇപ്പോൾ വഴുതന ഇതിനിടയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ വെണ്ട പറിച്ചിന് മാറ്റി കഴിയുമ്പോഴത്തേക്ക് വഴുതന പൊങ്ങി വരും. അപ്പോഴത്തേക്ക് ഈ ചേമ്പും വഴുതനയും കൂടെ ആകും. അങ്ങനെ ഇടവിളയായിട്ടാണ് ഞാനിവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും തുടക്കകാലം തൊട്ട് അങ്ങനെയാണ് പോകുന്നത്. ഈ പയറും അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു വളം ഒരു നനയും മതി. അതാണ് മെയിൻ ഉദ്ദേശം. മെയിൻ പ്രശ്നം അതാണ്. 2 വളം ഇതിന് ചെയ്യേണ്ട കാര്യമില്ല. മറ്റേന് സാധാരണ ഇടക്കാൽ ഇച്ചിരി കൂടുതൽ വളം ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വളവും ഒരു നനയും മതി.
പിന്നെ മെയിൻ ഇതെന്ന് പറയണത് നനയാണ്. വെള്ളം ഒരു കാരണവശാൽ തണുപ്പ് ഭൂമിയിൽ നിന്ന് വിട്ടുമാറരുത്. വിട്ടുമാറിക്കഴിഞ്ഞാൽ വാട്ടം ഉണ്ടാകും, അത് പിന്നെ അത് അങ്ങനെ നശിച്ചു പോകും. എപ്പോഴും നമ്മൾ നല്ല തണുപ്പ് കൊടുത്തേണ്ടിയിരിക്കുന്നു. അത് പിന്നെ ഇതിനിടക്ക് അവിടെ നിന്ന് കുറച്ച് കുറച്ച് അവിടെ നിൽക്കുന്ന വാഴ ഉണ്ടായിരുന്നു, അത് സ്ഥലം ഇല്ലാഞ്ഞിട്ട് ഉള്ള സ്ഥലത്ത് ഞാൻ വെച്ചതാണ് ഈ കാണുന്നത്. എന്ത് ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യവും നടക്കൂ. തണ്ണിമത്തൻ്റെ ഒരു തൈ കിട്ടിയിട്ട് അത് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തന്നെ തൈ വെച്ചിട്ടുണ്ട്, വാഴ വെച്ചിട്ടുണ്ട്, ചോളമുണ്ട്. ഇത് ഇവിടെ വഴുതന വലുതായി കാഴ്ച കിടപ്പുണ്ട്. അങ്ങനെ എല്ലായിട്ട് എന്ത് കണ്ടാലും ശരി, എന്ത് കിട്ടിയാലും ശരി, ഒന്നും കളയത്തില്ല. ഇവിടെ ആദ്യം ചീരയായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ട്. ചീര പറിച്ച് മാറ്റിയിട്ട് മാറ്റി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ അത് വഴുതന കുത്തിയിട്ടുണ്ട്. റോഡ് സൈഡിൽ തന്നെ കപ്പ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഈ സ്ഥലം ഇങ്ങനെ വെറുതെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്നു, അതുപോലെ മണ്ണൊലിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് തടയാൻ കൂടി വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, അത് നല്ല രീതിയിലുള്ള വിളവ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഉത്സാഹിച്ച് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ഷീണവും ഇല്ല. ആസാൻ പറഞ്ഞ എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടും തുമ്മലും അലർജിയുടെയൊക്കെ ക്ഷീണങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇതിനകത്തൊക്കെ ഇറങ്ങി തിരിച്ച് ഇതിൻ്റെയൊക്കെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഇപ്പം ഇന്നലെ എൻ്റെ മോള് ചോദിക്കുന്നു, ഉമ്മച്ചക്ക് ഇപ്പോൾ ഒരു ക്ഷീണവും ഇല്ലല്ലോ. അവിടെ വെച്ചൊക്കെ ഇപ്പോൾ എപ്പോഴും മേലാഴികടല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വിഷയമേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഇച്ചിരി തലവേദനയായിട്ട് കിടന്നാലുവേ ഓടി ഞാൻ എഴുന്നേക്കും, ഓ എന്തായാലും എനിക്ക് ആ ചെടിയെടുത്തൊന്ന് പോകണം, ഇന്ന് ഞാനൊരു വാട്ടം പോലെ കണ്ടല്ലോ, ഇല്ലെങ്കിൽ ആ ചേമ്പൊന്ന് നോക്കട്ടെ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ക്ഷീണം പമ്പ കിടക്കുകയാണ്. ഒരു എവിടെയും പോകൽ നടക്കത്തില്ല എന്നവർക്ക് എല്ലാവരും പറയും, പക്ഷെ സത്യമാണ്, നമ്മളെവിടെയും നിൽക്കത്തില്ല. ഒരു ടൂറ് പോലും നമ്മൾ പോകത്തില്ല, നമ്മുടെ സാധനങ്ങൾ പാടിപ്പോൾ. നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിതമാണ് കൃഷി.